എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഉദ്ദേശം ഞാനിപ്പോൾ കഴിക്കുന്ന ആഹാരം കാണിക്കാനാണ്. ഒരു ബ്രേക്ക് ഒന്ന് രണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇതിനകത്ത് ചെറിയ ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ അതെന്തുകൊണ്ടാണ് അത് അങ്ങനെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ലോ കാർബ് ആളിൻ്റെ പോലെ പുതിയ പുതിയ ഡിഷസ് ഉണ്ടാക്കി കഴിക്കാൻ എനിക്ക് പ്രയാസമാണ്. അങ്ങനെ അല്ലാതെ അധികം എഫേർട്ടില്ലാതെ എൻ്റെ വീട്ടുകാർ കഴിക്കുന്ന ആഹാരം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, അതെനിക്ക് അറ്റൈനബിളാണ്, എനിക്ക് എൻ്റെ റീച്ചിൽ ഉള്ളതാണ്, അത് സസ്റ്റൈനബിളാണ്, എനിക്ക് അത് തുടർന്നു കൊണ്ടുപോകാം. എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ ഈ രീതിയിൽ തന്നെ കഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡയബറ്റീസ് ക്യൂറബിൾ അല്ല, റിവേഴ്സിബിളാണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ കാറ് പുറകോട്ടെടുക്കുന്നത് പോലെ പുറകിലേക്ക് വന്ന് ഒരു ഓരോരുത്തർക്ക് ഓരോ ഇൻഡിവിജ്വൽ സ്ഥലത്ത് നിൽക്കാൻ സാധിക്കും. ചിലർക്ക് ഒരു മരുന്നും ഇല്ലാതെ ഡയറ്റും എക്സസൈസും കൊണ്ട് നിൽക്കാം. ചിലർക്ക് അങ്ങനെ ഞാൻ കുറേ നാളെ നിർത്തി എന്ന് പറഞ്ഞാൽ 5.5 ഒന്നും ആയില്ല, അണ്ടർ 7 കൊണ്ടുവന്ന് നിർത്തി. ചിലപ്പോൾ ഞാൻ എനിക്കത് 5.5 വരെ എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ കൊണ്ടുവരാം, പക്ഷേ ആ രീതി ഞാൻ തുടർന്നു കൊണ്ടുപോകണം. അല്ലാതെ ഡയബറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് മാറി പണ്ട് ഞാൻ കഴിച്ചതുപോലെ എന്ത് വേണമെങ്കിലും കഴിച്ചാലും ഷുഗർ കൂടുകയല്ലെന്ന് വിചാരിക്കാൻ സാധിക്കുകയില്ല. ഈയിടെ ഞാൻ ഒരു അഷ്ടവൈദ്യരുടെ ഒരു ഒരാളായ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഡയബറ്റീസ് 9 തരം ഉണ്ട്, അതിൽ പലതും ക്യൂർ ചെയ്യാം, എന്നാൽ പാരമ്പര്യമായി കിട്ടിയ ഡയബറ്റീസ്, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീൻസ് കാരണമാണ് നിങ്ങൾക്ക് ഡയബറ്റീസ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അത് ക്യൂർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾക്ക് ജീൻസ് ജനറ്റിക്കായിട്ട് ഡയബറ്റിക് ഹെറിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത ഭക്ഷണം എക്സസൈസ് ആദ്യം മുതൽ തുടർന്നു കൊണ്ടുപോയാൽ ഒരു പരിധിവരെ നമ്മൾക്കത് വരാതെ സൂക്ഷിക്കാം. പക്ഷേ വന്ന് ഒരു എന്നെ പോലെ ഒരു 20 കൊല്ലമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു, എൻ്റെ വല്യമ്മച്ചിക്കുണ്ടായിരുന്നു, വല്യപ്പച്ചനുണ്ടായിരുന്നു, എൻ്റെ കുടുംബം ഈ വീട്ടിലിപ്പോൾ എൻ്റെ അനിയന് മാത്രമേ ഉള്ളൂ. അത് വേറൊരു കോസ് കൊണ്ടാണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും അത് മാറ്റി നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ജീൻസ് കിട്ടിയിട്ടില്ലായിരിക്കും. അപ്പോൾ ജനിതകമായിട്ടുള്ളത് മാത്രം ക്യൂർ ചെയ്യാൻ പറ്റുകയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതൊക്കെയാണെങ്കിലും നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റും, അത് പുറകോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിന് ഏറ്റവും പ്രധാന ആഹാരം, രണ്ടാമത് വ്യായാമം, മൂന്നാമത് മനസ്സ്, നാലാമത് എൻവയൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതി. അപ്പോൾ മനസ്സ്, വ്യായാമം, ഇത് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്ന ചില മീൽസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് വേറെ മീൽസ് മീൽ കോമ്പിനേഷനും കാണിക്കാം. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഇത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ, കോമ്പിനേഷൻ മാറ്റുകയാണ്. ചോറ് കുറച്ച് കൂട്ടാൻ കൂട്ടി, പ്രോട്ടീൻ അധികം കൂട്ടാൻ പാടില്ല. പ്രോട്ടീൻ നമ്മൾക്ക് ആവശ്യമുള്ള ഒരളവുണ്ട്, അത് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം നമുക്ക് ചോറിൻ്റെ കൂടെ പയറുതോരൻ ഉണ്ടെങ്കിൽ, ധാരാളം പയറുതോരൻ കഴിക്കുന്നെങ്കിൽ വേറെ നോൺ വെജിൻ്റെ ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ ഓമയ്ക്കായും പയറും തോരനാണ്, അതിൽ അല്പം പയറേ ഉള്ളെങ്കിൽ അല്പം നോൺ വെജും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ പിന്നെ കാപ്പിക്ക് പാൽ ഉപയോഗിക്കുന്നുണ്ട്, രാവിലെ ചിലപ്പോൾ മുട്ട കഴിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ പ്രോട്ടീൻ താന്നു പോകാതെ നമ്മൾ സൂക്ഷിക്കണം, കൂടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്ന, നമ്മുടെ വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാനെൻ്റെ മീല് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ദോശ, പൂരി, ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ ദോശയ്ക്കകത്ത് ജാക്ക് ഫ്രൂട്ട് 365 ആഡ് ചെയ്തോ, അല്ലെങ്കിൽ ചില ദിവസം ഞാൻ സോയ ഫ്ലവർ ആഡ് ചെയ്യും. അതുപോലെ ലോ ഗ്ലൈസീമിക് ലോഡ്, അധികം കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത മാവുകൾ ചേർത്ത് ഞാൻ എൻ്റെ ദോശയും ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ചപ്പാത്തിക്ക് പിൽസ്ബെറിയോ ആശീർവാദോ ഒക്കെ ആട്ട വാങ്ങിച്ച് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എൻ്റെ കൂട്ടുകാർ നോർത്ത് ഇന്ത്യൻസ്, ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ഉള്ളവർ, അവരൊരിക്കലും അങ്ങനെയുള്ള ആട്ട വാങ്ങിച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നില്ല. അവർ ഗോതമ്പ് വാങ്ങിക്കും, ഏറ്റവും നല്ല ഗോതമ്പ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ വേറെ പല സാധനങ്ങളും ചേർത്താണ് അവരത് പൊടിച്ച് മാവാക്കി, ഫ്രഷ് മാവ് ഉണ്ടാക്കി ഒരു മാസത്തേക്കൊക്കെ പൊടിപ്പിച്ച് അവരത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് അവർ നമ്മുടെ കടലമാവിൻ്റെ കടല, സോയ, ഇങ്ങനെ പല സാധനങ്ങൾ ഓരോരുത്തർ അവരവരുടെ കോമ്പിനേഷൻ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു മീൽ കഴിക്കുന്നത് പോലെ തന്നെ ഈ ഗോതമ്പ് ചപ്പാത്തിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും മാറും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കോമ്പിനേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ അത് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ ശരി, ഞാനിപ്പോൾ കഴിച്ച കുറച്ച് മീൽസ് കാണാം. നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ. നന്ദി, നിങ്ങൾ കാണണം. ഇപ്പോൾ കണ്ടല്ലോ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ ആഹാരവും കഴിക്കാം. ഞാൻ ഐസ്ക്രീമും കഴിക്കാറുണ്ട്, വളരെ കുറച്ച്, ഒരു ടീസ്പൂണോ വല്ലതും ഐസ്ക്രീം കഴിക്കും. അത് കഴിക്കുമ്പോൾ വേറെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കും. നമ്മൾ കപ്പ, ചക്ക ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ചോറ് ആ ചോറിൽ അന്ന് കഴിക്കാൻ പാടില്ല. കപ്പയൊക്കെ നമുക്ക് ഓവർ ഈറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ടെൻഡൻസി ഉള്ളത് കൊണ്ട് അത് അവോയ്ഡ് ചെയ്താൽ നല്ലത്. അല്ല, കഴിക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ, നമ്മൾ ഈ ചോറെടുത്തതുപോലെ ഒരു ടേബിൾ സ്പൂണോ മറ്റോ മാത്രം കഴിക്കുക. പിന്നെ ബാക്കി തോരൻ കഴിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഈ കപ്പയ്ക്കകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾ, ക്യാബേജോ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്താൽ ആ കപ്പ കുറച്ചുകൂടെ വർദ്ധിച്ച് വരും. നമുക്കത്, നിങ്ങൾ വിചാരിക്കും അത് എന്തോ അത് ഹൊറബിളായിരിക്കും. അല്ല, നിങ്ങൾ നോക്കുക, നിങ്ങളൊരു വെളുത്ത ക്യാബേജ് തോരൻ ഉണ്ടാക്കിയിട്ട് കപ്പ കഴിക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കപ്പയും രണ്ട് ടേബിൾ സ്പൂൺ കാബേ തോരനും മിക്സ് ചെയ്ത് ഫിഷ് കറി ഉപയോഗിച്ച് കഴിച്ച് നോക്കുക. അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണുമെന്നും ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ഓൾസോ. നന്ദി, നമസ്കാരം.